കിംവദന്തികൾ ഒഴിവാക്കി പൗരന്മാരെല്ലാം വാക്സിൻ സ്വീകരിക്കണം. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗമാണ് വാക്സിൻ. നിരവധി ആളുകൾ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ രണ്ട് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞു. തന്റെ അമ്മയും വാക്സിനേഷൻ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാമീണരുമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിൽ സംവദിച്ചത്. വാക്സിനുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുത്. രാജ്യത്തെ രോഗവ്യാപനം കുറഞ്ഞെങ്കിലും കോവിഡ് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രത്തെ നമ്മൾ വിശ്വസിക്കണം. വാക്സിൻ എടുക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് കോവിഡിൽ നിന്ന് സുരക്ഷ നേടാനാകൂ. വാക്സിനെതിരെ പ്രചാരണം നടത്തുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ചുമതല നിറവേറ്റണം. എല്ലാവരും വാക്സിൻ എടുത്തുവെന്ന് ഉറപ്പാക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും എല്ലാവരും ശ്രദ്ധ ചെലുത്തണം. വാക്സിനേഷൻ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊറോണയ്ക്കെതിരെ ഇന്ത്യ മുഴുവൻ ശക്തമായി പോരാടുകയാണെന്നും കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം 8 ദശലക്ഷം പേർക്ക് വാക്സിൻ നൽകാനായ നടപടിയെ നിർണായക നാഴികക്കല്ലെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. കൊറോണയുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വാക്സിനുകൾ കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞർ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടെന്നും അത് തികച്ചും സുരക്ഷിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാക്സിൻ എടുക്കുന്നവരോട് അത് മറ്റുള്ളവരോട് എടുക്കാൻ ആവശ്യപ്പെടണമെന്നും മോദി വ്യക്തമാക്കി. ഡോക്ടേഴ്സ് ദിനത്തിന് മുന്നോടിയായി കൊറോണ വൈറസ് പകർച്ചവ്യാധിക്കെതിരായ പോരാട്ടത്തിലെ മുൻനിര പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പറയാനും മോദി മറന്നില്ല. വൈറസ് മൂലം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി, മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പിന്തുടരുക എന്നിവയാണ് അവർക്ക് നൽകാവുന്ന ഉചിതമായ ആദരാഞ്ജലിയെന്നും കൂട്ടിച്ചേർത്തു. അന്തരിച്ച അത്ലറ്റിക് ഇതിഹാസം മിൽഖാ സിംഗിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. കായിക താരങ്ങൾ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നുവെന്നും അവർക്ക് പിന്തുണ നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹാഷ് ചീർ ഫോർ ഇന്ത്യ എന്ന ഹാഷ്ടാഗിൽ പിന്തുണ നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് മത്സരവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹാഷ്ടാഗ് ആണ് ഇത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന് മോദി തുടക്കമിട്ടത്. ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ മിൽഖാ സിംഗിനെ എങ്ങനെ വിസ്മരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ വർഷം അവസാനത്തോടെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. 5 നിർമ്മാതാക്കളിൽ നിന്നായി 188 കോടി വാക്സിൻ ഡോസുകൾ വർഷാവസാനത്തോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്രം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി മനോഹർ അഗ്നാനി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വാക്സിൻ നയവും വ്യക്തമാക്കുന്നു. ജൂലൈ അവസാനത്തോടെ 51.6 കോടി ഡോസ് വാക്സിൻ ലഭ്യമാക്കും. ബാക്കിയുള്ള 135 കോടി വാക്സിൻ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 5 നിർമ്മാതാക്കളിൽ നിന്നായി സംഭരിക്കും. 135 കോടി വാക്സിനിൽ 50 കോടി ഡോസ് കോവിഷീൽഡും 40 കോടി കോവാക്സിനുമായിരിക്കും ഉണ്ടാവുക. 10 കോടി സ്പുട്നിക് വാക്സിനും 5 കോടി സൈഡസ് കാഡില DNA വാക്സിനും പട്ടികയിൽ ഉൾപ്പെടുന്നു. ബയോയുടെ 30 കോടി ഡോസും 135 കോടിയുടെ കണക്കിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.